തുടങ്ങിയത് ഇന്നും ഒന്നിലൊന്നല്ല, കാലം കുറേ. ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അച്ഛൻ ശരിക്കും കൊടുത്തു തല്ലു കൊടുത്ത് നന്നാക്കേണ്ട പ്രായച്ചാണോന്. ഇതാ ഞാൻ ഇവനെ തന്നെ തല്ലാറില്ലല്ലോ. ചെട്ടിയാർക്കൊപ്പം അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചല്ലോ എന്നായിട്ടുണ്ട്. പാവം പെണ്ണ്, നിനക്ക് എന്നെ അവളെ കെട്ടായിരുന്നില്ലേ? അച്ഛൻ പറയുന്നതിന് മുമ്പ് ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ. പറയാറില്ലേ, പിരിച്ചതേ കിട്ടൂ. വല്യകെട്ടിയർക്ക് ഭ്രാന്ത, പ്രായമായ മക്കളെ തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നും അങ്ങേർക്ക് ആരും കൊടുത്തിട്ടില്ല. നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാ. അച്ഛനല്ലേ തിരിച്ചല്ലാകൂ എന്ന് വെച്ച് കാളി അടിക്കുന്ന പോലെ കണ്ണും ചെവിയില്ലാതെ അടിക്കേ. കേട്ടപ്പോ എനിക്ക് വന്ന് ചോദിച്ചില്ല. ഞാൻ ചെട്ടിയോട് ചോദിക്കാൻ ഇറങ്ങിതാ. നാരായണൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അച്ഛനോട് പോയി ചോദിക്കാനോ? നിനക്കും കിട്ടും. ആ കിട്ടും കിട്ടും. ചെട്ടിയാരും മതിയല്ലോ. ശൂരത്തിനൊന്നും ഈ ലീല എടുത്ത് നടക്കില്ല. ഒരുപാട് തല്ലിയോ? കെട്ടിയോളെന്ന് പറഞ്ഞ ഒരുത്തി ഉണ്ടല്ലേ അവിടെ, അവിടെ കണ്ടു നിന്നല്ലേ ആ സുന്ദരിക്കോതെ ഏഷ്ണി കൂട്ടിട്ടാ. അവളുടെയൊക്കെ ഒരു മനസ്സേ. ഞാൻ പോവാ. ഇതാ ഇപ്പൊ നന്നായേ. നേരം ഇത്രയായില്ലേ, ഇനി ഊണ കഴിച്ചിട്ട് പോയാ മതി. വേണ്ട, ഞാൻ വീട് പോയി കഴിച്ചോളാം. ഞാൻ വിടില്ല. ഞാൻ ചോറ് വിളമ്പാ. നല്ല ചെമ്മീൻ കറി ഉണ്ട് പാവിക്കത്തോരനും. രണ്ടും വല്ല ഇഷ്ടാണല്ലോ. ചോറ് വിളമ്പി എങ്ങോട്ട് എടുക്കാം? വേണ്ട, ഞാൻ ചോറ് തിന്നു. എവിടുന്ന്? എവിടുന്നായാലെന്താ, വയറിളഞ്ഞാ പോരെ. ഈ വൃത്തികെട്ട മണം എന്തിനാ ഇത് കുടിക്കുന്നേ? എന്തിനാന്ന് ചോദിച്ചാ ലീല ഒഴിച്ചു തന്നു, ഞാൻ കുടിച്ചു. അവള് വിളമ്പി തന്നു, ഞാൻ തിന്നു, അത്രേ ഉള്ളൂ. ഓ എന്തൊരു പെണ്ണാവള്. അവളുടെ ഒരു രോമത്തിനില്ല. നീ എന്റെ കഴുത്തിൽ താലിയും കെട്ടിക്കൊണ്ടുവന്ന് പറയാ. താലി എന്താ, ഒരു വിലയില്ല ഇതിന്. വല്ല തട്ടാനടുത്തും പോയി ചോദിക്ക. നല്ല കണിയാണല്ലോ. എന്താ എടി, മാന മര്യാദയ്ക്ക് ജീവിക്കാൻ നിനക്ക് ആവില്ലല്ലേ? അതെ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. നീ ആരാ ചോദിക്കാൻ? ഞാൻ ആരെന്നോ അറിഞ്ഞൂടെ നിനക്ക്? എങ്ങാണ്ടെന്നോ വന്ന് എവിടുന്നായാലും എന്താ, കഴുത്തിൽ താലി കെട്ടി നെറ്റിയിൽ സിന്ദൂരിട്ട് ഒരാളെ കൈപിടിച്ച് കൊണ്ടുവന്നതാ എന്നെ ഭാര്യയായിട്ട്. ഭാര്യ? നിനക്കതിന്റെ അർത്ഥം അറിയില്ല. ഒരു ഭാര്യയുടെ വേദന നിനക്ക് മനസ്സിലാവില്ല. എത്ര ദിവസം വേണേലും പട്ടിണി കിടക്കാം, സന്തോഷമായിട്ട് എന്ത് കഷ്ടപ്പാട് സഹിക്കാം. പക്ഷെ ഇത് മാത്രം ഞാൻ സഹിക്കില്ല, ഒരു പെണ്ണും സഹിക്കില്ല. എന്റെ ശാപം എപ്പോഴും ഉണ്ടാവും നിനക്ക്. ഇവിടെ നിന്റെ ഭാര്യയാണെന്നല്ലേ പറയുന്നത്? സ്വന്തം പെണ്ണിനെ വിറ്റ് കാശുണ്ടാക്കുന്ന നീ ഒരാളാണോടാ? അമ്മേ, എന്താ മോളെ? ഞാൻ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല, അച്ഛന് സുഖമില്ല എന്നൊരു തോന്നല്. കണ്ടിട്ട് കുറെ ആയല്ലോ. അവിടെയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ. കനകനോട് പറഞ്ഞിരുന്നോ? ഇല്ല. അവനെവിടെ? പുറത്തേക്ക് പോണാണ്ടോ? അങ്ങാടിയിലാവും, നീ പോയി വിളിച്ചോണ്ട് വാ. വേണ്ട, വീട്ടിലേക്കുള്ള വഴി ഞാൻ മറന്നിട്ടില്ല. ഒറ്റയ്ക്ക് പൊട്ടിയോളാം. അച്ഛനോട് എന്തെങ്കിലും ഒരു നുണ പറയാം. അല്ലാതെ ഇവിടെ വേണ്ടാത്തവളായിട്ടാണ് തിരിച്ചു ചെല്ലുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? അവൻ, ഞാൻ ആരെയും കുറ്റം പറയണില്ല. ഒക്കെ സഹിക്കാനും പൊറുക്കാനും ആണല്ലോ പെണ്ണുങ്ങള്. സാരോട്ട് കസ്തൂരി,
മോളിനി എപ്പോഴാ വരിക? എനിക്കറിയില്ല. ഞാൻ വരണമെന്ന് കനകേട്ടിന് തോന്നുമ്പോ വന്ന് വിളിക്കട്ടെ. അപ്പൊ ചേച്ചി പോവണ്ട. വേറൊരു വീട്ടിൽ പോയ എന്റെ ഗതി നിനക്ക് വരാതിരിക്കട്ടെ. എന്താ മോളെ? എന്റെ അച്ഛൻ ആരുല്ലണ്ടായി. എനിക്കിവിടെ പരമസുഖ. കൂട്ടിന് കാക്കയും പൂച്ചയും കിളികളും, പിന്നെ മീങ്കാരം, വാപ്പുട്ടി, വാണിയം, വേലു, നാണിത്തള്ള. അതുപോട്ടെ, മോളെന്താ ഒറ്റയ്ക്ക്? കനകനെവിടെ? വന്നില്ല, പണിത്തിരക്ക. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. നിനക്ക് വെറുതെ തോന്നണതാ, ഇടയ്ക്കൊരു ചുമ വരും, അത്രേ ഉള്ളൂ. അതൊക്കെ പിന്നെ ചെയ്യാം, നീ നടന്നു വന്നതല്ലേ മോളെ. സാരല്ല, അച്ഛൻ അവിടെ ഇരുന്നോളൂ. ആ പിന്നെ കുറച്ച് വാഴക്കപ്പ അരിനുറുക്കും ഉണ്ടതില്, അച്ഛന് വേണ്ടി വാങ്ങിയതാ. കനകനെ ഏതായാലും രക്ഷപ്പെട്ടു. അവളിന്ന് ഒരിക്കലും നാട്ടിലേക്ക് കാലു വെക്കില്ല എന്ന് പറഞ്ഞ. എന്നാലും അവളുടെ നാവ് ചോദിച്ചു കേട്ടില്ലേ? എന്റെ ചങ്കില അതൊന്ന് തറച്ചത് അല്ലേ? ഞാൻ നാക്കിറങ്ങി പോയിരുന്നോ? നല്ല ഉത്തരം പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? നീ കേട്ടോ? എന്നോടല്ലേ ചോദിച്ചത്? ഞാൻ അവൾ വെറുതെ വിടുന്നു വിചാരിക്കണ്ടോ? എല്ലാരെങ്കിലും നോക്കിച്ചാ ഞാനത് ചാവുന്ന വരെ മറക്കില്ല. ഞാനൊരു ഭയങ്കര സംഗതി അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വത്സല ടീച്ചറെ പറ്റിയാ? ടീച്ചർക്ക് വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യോ? ഞാൻ പറഞ്ഞത് നേരാ. അതിന് ടീച്ചറിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ പഠിച്ചൊക്കെ ഓർമ്മയില്ലേ? എന്താ അവിടെ? എന്താ ചോദിച്ചു കേട്ടില്ലേ? വീരമണി പറയ. എന്താ? വീരമണി എഴുന്നേക്ക്. ഇനി നിന്റെ അച്ഛനെ കൂട്ടി ക്ലാസ്സിൽ വന്നാ മതി. ഗെറ്റ് ഔട്ട്. ടീച്ചർ, എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വീരമണിയുടെ അച്ഛനാണല്ലേ? അതെ, അവന്റെ മോനാ. വീരമണി പറഞ്ഞിട്ടാ. വീരമണി, ഇറങ്ങി വാടാ. നിനക്ക് എത്ര അച്ഛനുണ്ട്? എന്തേ പറയുന്നേ? അച്ഛന്റെ വേഷം കെട്ടി ജീവൻ സ്കൂളിൽ കൊണ്ടുപോയി ആരെയെന്നറിയോ? ആ കുഞ്ഞപ്പേ. ഒരുത്തനെങ്കിലും നാല് അക്ഷരം പഠിച്ച് നന്നാകുമെന്ന് കരുതി. മുന്നോട്ട് വരാനാ.
നിന്റെ പടിപ്പ് ഇന്നത്തോടെ തീർന്നു. നാ പിടിക്ക. തളിക്ക. തളിക്കാൻ. നേരെ എടുത്ത് മായിച്ച മായലല്ല. കനക, എണീക്ക്. നേരം വെളുത്തു. ഗോവണി കയറാനും ഇറങ്ങാനും ഒന്നും എനിക്ക് വയ്യ. തൈലം പൊട്ടിട്ട് നടുവേദനയ്ക്ക് ഒരു കുറവും ഇല്ല. യമുനയല്ലേ ഇവിടെ? അവള് പാത്രങ്ങൾ കഴുകുക. ഒരു വീടാവുമ്പോ എന്തൊക്കെ പണികളുണ്ടാവും? എല്ലാവരുടെയും തുണി അലക്കാന്ന് വെച്ചാ ചിലരെ കാര്യ. എനിക്കാണെങ്കില് വെളുത്തേടത്തി മാധവിയോട് വരാൻ പറയാം. നല്ല കഥയായി. ഓരോ തുണിക്കും എണ്ണി എണ്ണി കാശ് മേടിക്കും അവള്. എന്റെ തുണി ഞാൻ തന്നെ അലക്കോളാം. ഇതാ ഇപ്പൊ നന്നായെ. നീ തുണി അലക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഇന്നെങ്കിലും ഒന്ന് പോ മോനെ. നീ പോയി വിളിക്കാതെ അവള് വരില്ല. വരണ്ട. ഇങ്ങനെ വാശി പിടിക്കരുത്. പാവല്ലേ. നീ വിളിക്കാൻ ചെല്ലുന്ന നോക്കി കാത്തിരിക്കാവൂ അവള്. ആ ഇരിക്കട്ടെ, ഞാൻ പോവില്ല. അമ്മ പറയുന്നൊന്ന് കേക്കും മോനെ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് പോകാനാവില്ല. ഇനി എന്നോട് പറയാൻ വേണ്ട. കേട്ട് കേട്ട് മടുത്തു.